തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ഒരു തന്ത്രശാലിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ അവർ നേരെ പോയത് ചങ്ങനാശ്ശേരിയിൽ പെരുന്ന നമ്മുടെ എൻ എസ് എസിൻ്റെ ആസ്ഥാനമായ പെരുന്നയിൽ പോയി ജനറൽ സെക്രട്ടറി എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ കണ്ട് അനുഗ്രഹമാകാൻ പോയി എന്നാണ് അവർ പറയുന്നത്. അതേസമയം സുകുമാരൻ നായർ പറഞ്ഞു അവർ വന്നു കണ്ടു, ഞങ്ങളുടെ തീരുമാനം എൻ എസ് എസിൻ്റെ തീരുമാനം സമദൂരമാണ്, തൃക്കാക്കരയിൽ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം ഒന്നോ രണ്ട് സെൻറ്റൻസിൽ പറഞ്ഞു നിർത്തിയത്. നമ്മുടെ ഉമ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, സുകുമാരൻ നായരും അവരുടെ മരിച്ചുപോയ ഭർത്താവ് പി ടി തോമസും ഭയങ്കര ആത്മബന്ധം സൂക്ഷിച്ച ആളുകളായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരിക്കലും പി ടി തോമസ് പെരുന്നയിൽ പോയി അങ്ങനെ അനുഗ്രഹം വാങ്ങിയതായി ആർക്കും അറിയില്ല. അതുമാത്രവുമല്ല, ഉമ പറഞ്ഞത് സുകുമാരൻ നായർ എനിക്ക് പ്രതിതുല്യനെന്നാണ്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് തെറ്റില്ല. അദ്ദേഹം കേരളത്തിലെ ഒരു വലിയൊരു സാമുദായിക നേതാവാണ്, പ്രതിതുല്യനാണ് ഒക്കെ ആ പറഞ്ഞോണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് സുകുമാരൻ നായർ പ്രതിതുല്യനാവുന്നത്. അല്ലെങ്കിൽ പെരുന്ന വഴി പോയി കഴിഞ്ഞാൽ മന്ദം സമാധിയിലൊന്ന് കയറാനോ അല്ലെങ്കിൽ സുകുമാരൻ നായരെ കാണാനോ ഒന്നും മെനക്കെടാറില്ല. ഈ ഉമ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞത് എന്താണ്, ഞാൻ ഡോക്ടർ പിന്നെ പ്രൊഫസർ കെ വി തോമസിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങും, എനിക്ക് വേണ്ടി പ്രചരണം നടത്താൻ വരണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും എന്നാണ് പറഞ്ഞത്. ഉളുപ്പില്ലാതെ ഇന്ന് പറയുന്നു കെ വി തോമസിനെ ഞാൻ കാണണമെങ്കിൽ പാർട്ടി പറയണം എന്നാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞാൽ മാത്രമേ കെ വി തോമസിനെ കാണാനും അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സുകുമാരൻ നായരെ കാണാൻ പോയത് പാർട്ടി പറഞ്ഞിട്ടാണോ അതോ പാർട്ടി പറയാതെയാണോ? അവിടെയാണ് ഈ തന്ത്രശാലിയുടെ ആ ഒരു കൗശലം നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് അതിനെ കാണേണ്ടത്. കെ വി തോമസ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് അനഭിമതനാണ്. ഒരുപക്ഷേ താൻ പോയി അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ പാർട്ടിയിലെ ഉന്നതന്മാർ തമ്പുരാക്കന്മാർ ക്ഷോഭിക്കുമോ പിണങ്ങുമോ എന്നാണ് അവരുടെ സംശയം. ഒരു സംശയം വേണ്ട, പാർട്ടിയുടെ അനുവാദമില്ലാതെ അങ്ങോട്ട് പോയി കെ വി തോമസിനെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ഉമയ്ക്ക് കിട്ടുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അതേസമയം സുകുമാരൻ നായരെ കാണാൻ അനുവാദം വാങ്ങിയില്ലെങ്കിലും അവർ മിണ്ടുകില്ല, കാരണം യു ഡി എഫിന് അനഭിമതനല്ല സുകുമാരൻ നായർ. പക്ഷേ പെരുന്നയിൽ നിന്നുള്ള പ്രതികരണമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. അദ്ദേഹം ഒരു ഉറപ്പും ഉമയ്ക്ക് കൊടുത്തിട്ടില്ല, കൊടുത്തതായിട്ട് അറിവുമില്ല. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ഒറ്റ വാചകത്തിൽ പറഞ്ഞു, ആ തൃക്കാക്കരയിലെ ജനങ്ങൾ വിചാരിക്കട്ടെ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കിഷ്ടമുണ്ടെങ്കിൽ ഉമയെ ജയിപ്പിക്കട്ടെ എന്നാണ്. അപ്പോൾ കൗശലക്കാരിയുടെ ആ ഒരു തന്ത്രം അവിടെ വിലപ്പോയില്ല. ഇനിയിപ്പോൾ ഉമയ്ക്ക് വേണ്ടത് കുറച്ച് തന്ത്രങ്ങൾ കൂടെ പയറ്റുക എന്നുള്ളതാണ്. എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒന്നാന്തരം ഒരു രാഷ്ട്രീയ നേതാവായി വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. തുടക്കം തന്നെ തെറ്റായിട്ടല്ല ഗണപതിക്ക് കുറിച്ചത് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. എന്തായിരുന്നാലും തൃക്കാക്കരയിലെ ജനങ്ങൾ, സുകുമാരൻ നായർ പറഞ്ഞ പോലെ തൃക്കാക്കരയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഉമ വിജയിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായിരുന്നാലും ഉമ നമ്മളൊന്നും പ്രതീക്ഷിച്ച പോലെയല്ല. എന്ത് കൗശലവും കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് അവർ നടത്തിയ പ്രകടനങ്ങൾ.